സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം സ്വസ്തി ശ്രീ ഗുരുഭ്യോ നമഃ. അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. ഓം ഗം ഗണപതയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വത്യൈ നമഃ. സ്വപ്രകാശവിമർശാഖ്യം ബീജാങ്കുരലതാപരം ശൃംഗാരപീഠനിലയാം വന്ദേ ത്രിപുരസുന്ദരിം. ഓം മഹാദേവ്യൈ നമഃ. ബാലായ നീലവപുഷേ നവകിങ്കണീ ഗജാലാഭിരാമ ജഘനായ ദിഗംബരായ ശാർദൂലദിവ്യനഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. ഉണ്ണികൃഷ്ണാശരണം ഊറ്റിത്തടുത്തപ്പാശരണം ശ്രീഹരേ നമ. രക്താംഗിം രക്തവസ്ത്രം കരിവരവിരസൽ കുണ്ടലം ജണ്ണദംഷ്ട്രാം ഖണ്ഡോദ്യന്മുണ്ടമാല പരിസരവിലസൽ ഭൂതപൈശാചവൃന്ദാം ഘോരം ഘോരട്ടഹാസം കരകലിതകപാലാസിരൗദ്രം ത്രിനേത്രം ശത്രൂണാം പ്രാണഹന്ത്രിം ശിശുശശിമകുടം ഭാവയേത് ഭദ്രകാളിം. ലക്ഷ്മീശേ യോഗനിദ്രാം പ്രഭജതി ഭുജഗാദീശതൽപേ സ്വദർപ്പാദ് ഉത്പന്നവു ദാനവു തുക്ഷവണമലമയാംഗവു മധുഗൈഡഭം ച ദൃഷ്ട്വാ ഭീദസ്യ ധാതു സ്തുതിഭിരഭിനുദാമാശുദൌ നാശയന്തിം ദുർഗാദേവിം പ്രപദ്യേ ശരണമഹമശേഷാദാവതുന്മൂലലാംഗ്രിം. ഭഗവതി അമ്മേ ശരണം. സംഭൂജിരിയായ സദസ്സിനും സജ്ജനങ്ങളായ നാട്ടുകാർക്കും എല്ലാവർക്കും നവരാത്രി മഹോത്സവത്തിൻ്റെ അഞ്ചാം സുദിനമായ ഈ ഒരു സായം സന്ധ്യയിലേക്ക് സ്വാഗതം. ഉരുത്തെടുത്തപ്പൻ്റെ നാട്ടുകാരെ സംബന്ധിച്ച് എത്രയോ എത്രയോ ഉത്സവങ്ങളാണ് നമുക്ക്
ഭഗവാൻ നേരിട്ടിവിടെ അനുഭവ വേദ്യമാക്കാൻ വേണ്ടി എല്ലാ വർഷവും എത്രയോ എത്രയോ മാസം തോറും സപ്താഹങ്ങളായിട്ടും ജ്ഞാനവർദ്ധനവിനാകുന്ന ഒരു സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ശിക്ഷണങ്ങളും നമുക്ക് ഈ ക്ഷേത്രത്തെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിന്തനീയമാണ്. എന്നിരിക്കെ ഈ വർഷത്തോടുകൂടി നവരാത്രി ഉത്സവം എന്നുള്ളത് ക്ഷേത്രകാര്യ പരിപാടികളിൽ ഒതുങ്ങാതെ ആധ്യാത്മിക വിദ്വൽ സദസ്സിനെ കൊണ്ടു നിറച്ച് നമ്മുടെ നാടിനും നാട്ടുകാർക്കും എന്തിനാണ് നവരാത്രി, എന്താണ് നവരാത്രി, എന്തിനു വേണ്ടി നാം ഒരു ദേവിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളിൽ കൃത്യമായ വ്രതചര്യയോടുകൂടി ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി എന്തിനു നാം ഇപ്പോഴും ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, ഇന്ന് ഈ കലികാലത്ത് വീണ്ടും വീണ്ടും എങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളതാവണം, അതിനും കൂടി വേണ്ടിയിട്ടുള്ളതാവണം നവരാത്രി മഹോത്സവം എന്നുള്ള ഏറ്റവും ഉദാത്തമായ ഒരു ചിന്തയുടെ ഭാഗമാണ് ഇന്ന് നമുക്ക് ഈ സന്ധ്യാസമയത്ത് ധാരാളം ധാരാളം നാട്ടുവർത്താനങ്ങളിലും ഗ്രാമ്യഗീതങ്ങളിലും മുഴങ്ങിക്കിടന്ന നമ്മുടെ സായം സന്ധ്യ ഈ ഒരു മാസം, ഈ ഒരു 9 ദിവസം ഇതാ ഇന്നു മുതൽ വീണ്ടും ഒരു ആഘോഷത്തിൻ്റെ വർഷത്തിൽ ഒരു ആഘോഷത്തിൻ്റെ നാളുകൾ കൂടി നമ്മൾ സജ്ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് എത്രയോ എത്രയോ ഋഷീശ്വരന്മാരും സജ്ജനങ്ങളും ആചാര്യശ്രേഷ്ഠരും എത്രയോ എത്രയോ വർഷങ്ങളായി ഇതേ വേദിയിൽ ഇരുന്നു കൊണ്ട് ഇതേ വേദിയിൽ നിന്ന് എല്ലാ സജ്ജനങ്ങളെയും പാടിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് അതിൻ്റെ അനുഗ്രഹാർത്ഥം ഏതൊരു പ്രകാരത്തിൽ ശ്രീകൃഷ്ണ തത്വത്തെ ഉറപ്പിച്ചിട്ടുള്ളവർക്ക് അധികം കാലതാമസിക്കാതെ ആ ജഗദ്ധാത്രിയായ ജഗദമ്മയായിട്ടുള്ള അമ്മയുടെ അനുഗ്രഹം സാധൂകരിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ സാക്ഷാത്കാര അനുഭവം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ദേവീക്ഷേത്രം. ഇന്നിപ്പോ നവരാത്രി ഏറ്റവും വലിയ സജ്ജനങ്ങൾ നാളെ ഇവിടെ വന്ന് പങ്കെടുക്കേണ്ടുന്നതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഈ ഒരു നവരാത്രി എന്ന് പറയുമ്പോൾ നവരാത്രി തന്നെയല്ലേ അതിന് ഏറ്റവും ശ്രേഷ്ഠം. നവം എന്നുള്ള വാക്കിനെ സംബന്ധിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയോ എത്രയോ അർത്ഥങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കറിയാം 9 രാത്രികളാണ്, 1-ഓ 2-ഓ രാത്രികളെ കൊണ്ടല്ല, 9 ദിനരാത്രങ്ങളെയാണ് നമ്മൾ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തി വ്രതാനുഷ്ഠാനമായി കിട്ടി അനുഷ്ഠാനങ്ങൾക്ക് വിധേയമായി നമ്മൾ ജീവിക്കുന്ന 9 ദിവസങ്ങൾ എന്തിനു വേണ്ടി, എന്തിനെയൊക്കെ ശുദ്ധീകരിക്കണം എന്ന് നമുക്കറിയാം. നമ്മുടെ നിത്യജീവിതത്തിൽ നവരാത്രി മഹാത്മ്യത്തിന് ഒരു പ്രസക്തിയുണ്ടോ? ഈ നവരാത്രി ആരാധനയ്ക്ക് ഒരു ദിവസം ഇതിന് മാറ്റി വെച്ചാൽ പോരെ എന്നാണെങ്കിൽ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. പലർക്കും നവരാത്രിയിൽ ഈ 9 രാത്രികൾ, രാത്രി എന്നുള്ളതിൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കണം. എന്താണ് നമ്മൾ നിത്യവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാത്രി എന്ന വാക്കിനുള്ള അർത്ഥം? കേവലം ഈ എല്ലാവരും ഓഫാക്കി കിടന്നുറങ്ങുക എന്നുള്ളതല്ലാതെ എന്താണ് ഈ രാത്രിയുടെ പലതരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള കൃത്യമായ പേരുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ ജീവജാലങ്ങളും വിശ്രമിക്കുന്ന ഒരു സമയം തന്നെയാണ് ഒരു രാത്രി എന്നാണ്. വിശ്രമം എന്നുള്ളത് സുഖത്തിലേക്കുള്ള ചിന്തയുള്ളവർക്കാണ്, സുഖം അന്വേഷിക്കുന്നവർക്കാണ് വിശ്രമം ആവശ്യമെങ്കിൽ എല്ലാവരും സുഖിക്കാൻ വേണ്ടി തയ്യാറാകുന്ന സമയം തന്നെയാണ് രാത്രിയെങ്കിൽ ആ പരമമായ അനുഭവത്തെ ഈ രാത്രി കാലങ്ങളിൽ നമുക്ക് രാത്രിയിലൂടെ നമുക്ക് സഞ്ചരിച്ച് മനസ്സിനെ പാകപ്പെടുത്തി ശരീരത്തെ യമനിയമാസനങ്ങളിലൂടെ നല്ലതുപോലെ അതിനനുസരിച്ച് വർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ 9 ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സാക്ഷീകരിക്കാൻ വേണ്ടി സാധിക്കും എന്താണ് ശരിയായിട്ടുള്ള നവരാത്രിയുടെ പ്രാധാന്യം. കാരണം 9 ദിവസങ്ങളെ കൊണ്ട് 3 ദിവസത്തിൽ ദുർഗയായും ലക്ഷ്മിയായും മഹാസരസ്വതി ഭാവത്തിൽ തന്നെ ഒരു ദേവിയുടെ തന്നെ 3 ഭാവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ധാരാളം ത്രികാല പൂജ എന്നുള്ള സംവിധാനത്തിൽ 3 നേരത്തിൽ ഒരേ പീഠത്തിൽ തന്നെ ആ ശക്തി സ്വരൂപിണിയായ ഭഗവതിയെ ആരാധന ചെയ്യുക എന്നുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു സംസ്കാരത്തിന് കൂടി ഉടമകളാണ് ഈ ഭാരതീയർ.
പ്രത്യേകിച്ച് ദേവീ ചൈതന്യ അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ദേവീ ചൈതന്യത്തെ ഏതേത് കലകളിലൂടെ കൃത്യമായി നമുക്ക് പഠിക്കാൻ ഈ ഭാരതീയർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് പലതരം ശാസ്ത്രങ്ങളുടെയും പിറകിൽ സഞ്ചരിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ കൃഷ്ണാരാധന കൂടാതെ കണ്ട് ജഗദ്ധാത്രിയെ എന്തുകൊണ്ട് സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ കൃഷ്ണതത്വത്തെയും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ഇത് കിട്ടേണ്ടത്, ആധ്യാത്മികതയെ ഏതൊരാൾക്കാണ് യോഗ്യത എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്ത് ജീവിച്ച അവതാര പുരുഷൻ തന്നെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നാണ്. അങ്ങനെയെങ്കിൽ കൃഷ്ണ പരമാത്മാവിൻ്റെയും ദേവീ സാന്നിധ്യത്തിൻ്റെയും ശക്തിയുടെയും സമന്വയ ഭാവങ്ങൾ നമുക്ക് ഈ ആദ്യത്തെ 3 ദിവസങ്ങളിൽ ആരാധന ചെയ്തതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 3 ദിവസങ്ങളിലായി കാളരാത്രി എന്നുള്ള പേരോടുകൂടി അറിയപ്പെടുന്ന മഹാകാളിയായി ദുർഗയായിക്കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമുക്ക് ദുർഗാ അവതാരത്തെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ദുർഗാഭാവങ്ങളെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും, അറിഞ്ഞിട്ടുണ്ടാവാം. പല ആവശ്യങ്ങൾക്കായിട്ടുള്ള പല ഉപാധികളെ കൊണ്ട് നമ്മൾ നിർണയിച്ചിട്ടുള്ള മൂർത്തിഭാവങ്ങളെ കാണാം. എങ്കിൽ സാക്ഷാൽ ദുർഗാപരമേശ്വരിയുടെ അവതാരം എന്നുള്ളത് പുരാണങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മധുകൈടവം ചാ, മധുകൈടവന്മാരെ, കർണകമലത്തിൽ നിന്നും ഒളിച്ചിരുന്ന മധുകൈടവന്മാരെ വിഷ്ണുവിന്റെ കർണകമലത്തിൽ നിന്നും പുറത്തെടുത്ത് കർണത്തിലെ മാലിന്യമായി കാണിച്ചുകൊണ്ടുള്ള 2 അസുര കഥാപാത്രങ്ങളാണ് ഈ മധുകൈടവന്മാർ. ഈ മധുകൈടവന്മാരെ നിഗ്രഹിച്ചത് തന്മൂലം ദൃഷ്ടാഭീതസ്യദാതു സ്തുതിഭിരഭിനുദാമാശുതൌ നാശയന്തിം ദുർഗാദേവീം പ്രപദ്യേ ശരണമഹമശേഷാപദുന്മൂലനായ. എന്തിനു വേണ്ടിയിട്ട് ഈ ദുർഗാദേവിയെ നമുക്ക് ആരാധന ചെയ്യാൻ വേണ്ടി തന്നു നോക്കുക, എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആപദുന്മൂലനായ, എന്തിനു വേണ്ടിയിട്ടാണ്? ആപത്തിൽ നിന്നും നമുക്ക് എല്ലാവർക്കും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാപിക്കാനുള്ള ഒരേ ഒരു ആധാരമൂർത്തി ആരാണ്? ആപത്കിങ്കരണീയം സ്മരണയുഗളം സ്മരണീയം ചരണയുഗളമമ്പായാം തുസ്കൃതം സ്മരതേ കിം ഗുരുദേ. പണ്ട് ചോദിച്ചിട്ടുണ്ട് കാക്കശ്ശേരി ഭട്ടേരിയോട്, ആപത്ത് എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു ദേവിയെ പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. അങ്ങനെ ഒരു മന്ത്രം നമ്മുടെയൊക്കെ ഉള്ളിൽ, അങ്ങനെ ഒരു സ്തുതി നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ ചെവിയിൽ കയറി മനസ്സിലൂടെ അവിടെ ഉറച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? ആപതികം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാം. ആരായിട്ട് കാണാൻ സാധിക്കണം? അമ്മയായി കണ്ടുകൊണ്ട് ഇവിടെ ജീവിച്ചോളൂ. അങ്ങനെയെങ്കിൽ ആപത്ത് വരുമ്പം ഏതൊരു കുട്ടിയും തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടുന്നത് പോലെ നമുക്ക് ആരുടെ അടുത്തേക്ക് ചാടാൻ വേണ്ടി സാധിക്കും? ഈ സാക്ഷാൽ ജഗദംബികയുടെ പാദത്തിലേക്ക് സാധിക്കും. കാക്കശ്ശേരി നമ്പൂതിരിയോട് പണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ച് ചോദിച്ചുത്രേ, ഈ ആപത്ത് കാലത്ത് നമ്മൾ ആരെയാണ്? ഭഗവതിയെയാണോ? എന്താണ് ഭജിക്കേണ്ടത്? എന്താണ് ചെയ്യേണ്ടത് സജ്ജനങ്ങൾ എന്ന് ചോദിച്ചപ്പോ പറയണു, ആദ്യം ആപത്ത് ആർക്കൊക്കെ എന്ന് നിശ്ചയിക്കാൻ സാധിക്കുക. ആദ്യം ആപത്ത് ആർക്കൊക്കെയാണ്? അങ്ങനെയെങ്കിലേ ആപത്ത് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ എങ്കിൽ ജീവിതത്തിൽ നിത്യജീവിതം അനുഭവിച്ച് ധാരാളം ജയപരാജയങ്ങളെ സ്വീകരിച്ച് ജീവിതത്തിൽ വൈരാഗ്യം സിദ്ധിക്കാൻ വേണ്ടി പോകുന്ന ഒരുത്തനെ സംബന്ധിച്ച് ആപത്ത് കാലത്ത് ന സംശയം അവരെവിടെയേ പോവുള്ളൂ? ഭഗവതിയുടെ പാദാരബിന്ദത്തിൽ. അവിടെ പോകുമ്പോൾ എന്ത് കിട്ടും? സ്മരണീയം ചരണയുഗളം അമ്പായാം. അമ്മയുടെ പാദയുഗളങ്ങളെ, ആ പാദയുഗ്മത്തെ നമുക്ക് അർച്ചന ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ, അതിനെ ഒന്ന് ആശ്രയിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ എന്ന് നമ്മളോട് പറയുമ്പോൾ ചിന്തിക്കുക, നമ്മുടെ മനസ്സിനുള്ളിലുള്ള മധുകൈടവന്മാരാകുന്ന മലിനമാകുന്ന ചിന്തകളെ ഈ 9 ദിവസത്തിൽ 3 ദിവസത്തെ കൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇടാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ദുർഗാ പരമേശ്വരിയെ നമ്മൾ ആരാധിക്കുന്നതിൻ്റെ ലക്ഷ്യം. 9 ദിവസത്തിൽ 3 ആയി തിരിച്ചുകൊണ്ട് ആദ്യം നമ്മുടെ ഉള്ളിലെ ദുശ്ചിന്തകളെ മധുകൈടവം ച ദൃഷ്ടാഭീതസ്യതാതു, അതിനെ കാണുന്ന മാത്രയിൽ തന്നെ പേടിച്ചുകൊണ്ടിരിക്കുന്നു ഈ ലോകം എങ്കിൽ, അത്ര ഭീകരന്മാരായിട്ടുള്ള ഈ മനസ്സിലെ ചിന്തകൾക്ക് ഉടമകളാണ് നമ്മൾ എന്നും കൂടി ഉറപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പറയണു, ആപത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കണം? സ്മരണീയം ചരണയുഗളമമ്പായാം തുത്കൃതം സ്മരതേ കിം കുരുദേ. അപ്പൊ തന്നെ അവര് ചോദിക്കുകയാണ്, ഈ ആപത്തില് ഈ കാല് പോയി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും?
ഇതാണ് അടുത്ത ഒരു ആലോചന എന്നാണ്. നവരാത്രി നമുക്ക് അറിയണമെങ്കിൽ, നവരാത്രിയുടെ മഹാത്മ്യത്തെ കേൾക്കണമെങ്കിൽ പണ്ട് ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അർജുന, നിന്നെ പോലെ ഉള്ളവർക്ക് മാത്രമേ ഞാൻ ഈ ഭഗവത്ഗീത ഉപദേശിക്കാൻ നിയോഗിച്ചിട്ടുള്ളൂ പറഞ്ഞു. അതെന്താ ഭഗവാനെ അങ്ങ് അങ്ങനെ നിയോഗിച്ചു? അപ്പൊ പറഞ്ഞു, ഇവിടെ എത്രയോ അക്ഷോഹിണി പടകളില്ലേ, അതിൽ എത്രയോ സമന്മാരില്ലേ നിന്നെ പോലെ, എത്രയോ യോദ്ധാക്കളുണ്ട് ഇവിടെ, എത്രയോ പാണ്ഡിത്യം നിറഞ്ഞ സദസ്സാണ് ഇവിടെ, എല്ലാം കൂടിയിട്ടുള്ള വലിയൊരു സദസ്സാണ് കുരുക്ഷേത്ര യുദ്ധ രംഗം. ആ രംഗത്തിൽ അർജുനന് മാത്രം ഇത് കൊടുക്കണമെങ്കിൽ അർജുനന് മാത്രമുള്ള ഒരു യോഗ്യത ഉണ്ടായിട്ടുണ്ട്. ആപത്ത് കാലത്ത് ജീവിതത്തിലെ സകല പരാജയങ്ങളെയും ജയങ്ങളെയും നേരിട്ട് വാങ്ങിയിട്ടുള്ള ആളാണ് അർജുനൻ. വെറുതെ പോയിട്ട് കേട്ടതല്ല, എല്ലാത്തിനെയും എല്ലാ തിക്ത അനുഭവത്തെയും എല്ലാ സന്തോഷത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ടാത്തതിനെയും കളഞ്ഞുകൊണ്ട് പുതിയതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ നമ്മെ പോലുള്ള നരനാരായണ ഇതി നരനാരായണനും വെച്ചിട്ടുണ്ട്. അർജുനൻ നമ്മൾ മനുഷ്യരോരോരുത്തരാണ് എന്ന് ശ്രീമദ് ഭാഗവതം ന സംശയാർത്ഥം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മളൊക്കെ നരന്മാരാകുന്ന അർജുനന്മാര് തന്നെയാണ്. എപ്പോഴാണ് ഇത് ചോദിക്കേണ്ടത്? ആപത്ത് കാലത്ത് നമ്മൾ ഇന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. 1000 ആൾക്കാരിൽ കേട്ട് കഴിഞ്ഞാൽ അർജുന ഇത് ചിന്തിക്കാൻ 1000 ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള 1000 ഒരാൾക്ക് മാത്രമേ എന്നെ കുറിച്ചുള്ള കാര്യം പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള 1000 ഒരുവന് മാത്രമേ അതിൻ്റെ ഫലത്തെ ഞാൻ കൊടുക്കുകയുള്ളൂ. ഇതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ ആപത്ത് വന്നു കഴിഞ്ഞാൽ ഭഗവതിയെ സ്മരിക്കണമെന്ന് പറയുമ്പോൾ ഈ കാക്കശ്ശേരി ഭട്ടതിരിയോട് ചോദിച്ചതാണ്, ആ സ്മരണീയം കിം ഗുരുതേ, എന്ത് കിട്ടും? ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ ആൾക്കാരുടെ ഇടയിലും. 10,000 ആൾക്കാരുണ്ടെങ്കിലും 1000 പേര് കേട്ടു, അതിലൊരായിരത്തിൽ ഒരുത്തനെ മാറ്റി വെച്ചു. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരെ ആധ്യാത്മികമായ സദസ്സിന് മുഖം കൊടുക്കാറുള്ളൂ എന്ന് നാം മാനിക്കണം എന്ന. ഇത് തന്നെയാണ് ആധ്യാത്മിക സദസ്സിനെ ആദ്യം ആരും തിരിച്ചു നോക്കാത്തത്. കാരണം എന്തേ, എന്ത് കിട്ടും എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. സ്മരണീയം കിങ്കുരുതേ എന്ന് പറയുമ്പോൾ കാക്കശ്ശേരി നമ്പൂതിരി പറഞ്ഞതുപോലെ പറയണം, കിങ്കുരുതേ ബ്രഹ്മാദീനബിജ കിങ്കരീണാം ഗുരുതേ. നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നുമല്ല, ബ്രഹ്മാദി ദേവന്മാര് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും എന്തു വേണം, എന്തു വേണ്ടു, എന്തു വേണ്ടു ചോദിക്കൂത്രേ. ഇതാണ് നിങ്ങൾക്ക് ഈ അമ്മയുടെ പാദത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ വേണ്ടി കിട്ടുക. ബ്രഹ്മാദീനബിജ കിങ്കരീണാം ഗുരുതേ, എന്ത് നിങ്ങൾക്ക് വേണം എന്ന് ബ്രഹ്മാദി ദേവന്മാര് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ കൊണ്ട് മനസ്സിലാക്കാം. ഈ ജഗദംബികയുടെ പാദപത്മത്തെ ഒന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഭക്തിയോടുകൂടി വീണ്ടും വീണ്ടും പ്രവഹിച്ചു വരുന്ന ഒരു ഭക്തിയോടുകൂടി ഈ ജഗദംബികയെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ, ബ്രഹ്മാദീനബിജ കിങ്കരീണാം ഗുരുതേ, ബ്രഹ്മാദി ദേവന്മാര് വന്ന് നിന്റെ ദാസവേല ചെയ്യും എന്നുള്ളതാണ് ഇത്രേ. അപ്പൊ ചോദിക്കണോ, എന്താണ് ഈ ബ്രഹ്മാദി ദേവന്മാർക്ക് ഉപരിയായിട്ട് ഈ ദേവിക്കുള്ള ഒരു പ്രസക്തി എന്താണ്, എന്താണ് ഒരു പരമ ഔന്നിത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിവശക്തിയായുക്തോ യതി ഭവതി ശുക്തപ്രഭവിതും നജേദേവം ദേവോ നഖലു കുശലഹ സ്പന്ദിതുമഭീം അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാതിവിരഭിപ്രണന്തും സ്തോതും വാ കഥം അകൃതപുണ്യപ്രഭവതി. ഇത് ആർക്ക് കിട്ടുകയാണ്? അങ്ങനെ സാധാരണക്കാർക്കൊന്നും കിട്ടിയതല്ല ഇത്. സാധാരണ ഒരാൾക്കും കിട്ടിയിട്ടില്ല. ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും അങ്ങനെ ആഗ്രഹിക്കുമ്പം കിട്ടിയതായിട്ടുള്ള ഒന്നല്ല ഇത്. പിന്നെ മനുഷ്യന് കിട്ടണമെങ്കിൽ എന്തു വേണോത്രേ? നവരാത്രി കാലത്തെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കണം എന്ന് ആധ്യാത്മിക തലത്തിലാണ് നവരാത്രി ആഘോഷിക്കപ്പെടുന്നത്. യാതൊരു സംശയവും ഇല്ല, പുറമേയുള്ള യാതൊരു ആഘോഷത്തിലുമല്ല, ആധ്യാത്മികതയിലൂടെയാണ്. ഈ ആധ്യാത്മികതയിലൂടെ നമുക്ക് എടുക്കണമെങ്കിൽ ചിന്തിക്കാൻ സാധിക്കണം, എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഇന്ന ഗുണം കിട്ടും എന്ന് ചിന്തിക്കാൻ സാധിക്കണം. സാത്വിക രാജസ താമസമൂർത്തികൾ നമുക്ക് മനസ്സിന് അതീതമായിട്ട് വർത്തിക്കും, നമ്മുടെ വിചാരത്തിന് അതീതമായിട്ട് വർത്തിക്കുമെങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ സകല ചരാചരങ്ങളുടെയും മനസ്സിനൊപ്പം നമ്മുടെ മനസ്സിനെ തുല്യ അപ്പദർശന പരമമായ ബ്രഹ്മ ഉപാസനയിലേക്ക് തന്നെയാണ് ഈ ഒരു ശ്ലോകം നമ്മെ എത്തിക്കുക. ആപത്ത് കാലത്ത് ഇതിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാദി ദേവന്മാര് നമ്മുടെ പാദസേവ ചെയ്യും എന്നുള്ളതാണെങ്കിൽ ഇത് തന്നെയാണ് ദേവിയുടെ പാദത്തെ മാത്രം ഭജിച്ചു കഴിഞ്ഞാലുള്ളത് ഗുണം എന്നാണ്. പാദഭജനം കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു ശക്തി അത് തന്നെയാണ് ഈ ബ്രഹ്മാദീനാം ചപിച കിങ്കരീണാം കുരുതേ. ഇതേ ബ്രഹ്മാദി ദേവന്മാർക്ക് അനങ്ങണമെങ്കിൽ ശിവശക്തിയായുക്തോ
യതിഭവതി ശക്തപ്രഭവിതും നജേ ദേവം ദേവഹ. ഒരു ദേവനും ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ടും നജേ ദേവം ദേവോ അഭി സ്പന്ദിതുമഭി, ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത ഒരു ശക്തി ചൈതന്യം ഏതൊന്നാണോ അതിന്റെ അടിസ്ഥാന ആധാരം തന്നെയാണ് ദുർഗാ പരമേശ്വരി. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ശക്തി എന്നുള്ളത് സാക്ഷാൽ നമ്മുടെ ശക്തിയായിട്ട് കൂടി മാറ്റാൻ സാധിക്കണം. ഈ ശക്തി ചിന്തനത്തിലൂടെ കേവലം ആരോഗ്യ ശക്തി മാത്രം നോക്കിയാൽ പോരാ. ഭാഗവതത്തില് ധാരാളം സ്ഥലത്ത് അത് പറയാറുണ്ട്. എന്താണ് ഈ പുരാണ കഥകളിലൂടെ, എന്താണ് ഈ ഭഗവത് വിചാരത്തിലൂടെ നമ്മുടെ മനസ്സിനുള്ള മനോബലൗജസാംബരം, മനസ്സിനുള്ള തേജസ്സും ഓജസ്സും ഒക്കെയാണ് വർദ്ധിക്കുക. അതെങ്ങനെയാണ് ഇത്തരം കഥകളിലൂടെ സാധിക്കുക? നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആശയങ്ങളെയും എല്ലാ വിചാര വികാരങ്ങളെയും ശതശഹ കോടിശ കോടിക്കണക്കിന് നിമിഷ നേരം ഉത്ഭവിക്കുന്ന എല്ലാ വിചാര വികാരങ്ങളെയും ഇത്തരത്തിലുള്ള ആധ്യാത്മിക ചിന്തകളിലൂടെ കൂടി കടത്തുവിടാൻ നമുക്ക് സാധ്യമായെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിനുള്ള ധൈര്യം എന്ന് പറയാം. ആ മനസ്സിന്റെ ശക്തിയാണ്. നമുക്ക് ഇന്ന് ശരീരത്തിന്റെ ശക്തി പോയോ എന്ന് പറയാൻ നമുക്ക് ധാരാളം തെളിവുകളാണ്. നമ്മളെല്ലാവരും ഒരു സംശയമില്ലാണ്ട് അംഗീകരിക്കേണ്ടി വരും. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പയ്യന്നൂരേക്ക് നോക്കിയാൽ മതി എത്ര അധികം ഹോസ്പിറ്റൽ ഇപ്പൊ പുതിയതായി വന്നിട്ടുണ്ട് എന്നാണ്. പണ്ട് എത്ര ഹോസ്പിറ്റൽ ഉണ്ട്, ഇപ്പൊ എത്ര ലാബ് ഉണ്ട്, ഇത്ര ഇപ്പൊ എത്ര ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രം പയ്യന്നൂർ പോയി നോക്കിയാൽ മതി. കാങ്കോയിൽ നിന്ന് മുതൽ എണ്ണാൻ തുടങ്ങാം, പണ്ട് എത്ര ആൾക്കാരുണ്ടായിരുന്നു നോക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലടുത്ത്. ഇത് തന്നെയാണ് നമുക്ക് വ്രതങ്ങളുടെയും മറ്റുള്ളതിൻ്റെയും പ്രാധാന്യത്തെ മനസ്സിലാക്കി തരാൻ. നമ്മുടെ ശരീരത്തിന്റെ ശക്തി മനോബലൗജ മനസ്സിന്റെ തേജസ്സിനെ പോലെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അത് തന്നെയാണ് മനസ്സിനെയും നല്ലതുപോലെ എല്ലാവർക്കും എന്ത് സാധിച്ചു, ആ മഹിഷാസുരമർദ്ദിനീതി. ഇനി വരുന്ന 3 ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞത് 6-ാം ദിവസം വരെയുള്ള ഇന്ന് 5-ാം ദിവസം സ്കന്ദമാതയായിട്ടുള്ള ആ അമ്മയെ അനുഗ്രഹം തേടുമ്പോൾ, കാർത്തികേയന്റെ സാക്ഷാൽ പെരുമാളിനെ മടിയിലിരുത്തി കളിക്കുന്ന ഒരു അമ്മയുടെ ഭാവത്തെ, ഏതേത് ഭാവത്തിലാണോ നമുക്ക് ആരാധിക്കാൻ വേണ്ടി സാധിക്കുക, ആ ഭാവത്തിലൊക്കെയാണ് അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം സർവകാമവരേശ്വരീം ധൂപോപകാരവലിഭി പ്രദീപാവലിബിർമുദാഹ സർവകാമവരപ്രദാം. ഇതാണ് ഭാഗവതത്തില് ദേവി അവതാരത്തെ കുറിച്ച് പറഞ്ഞു കാണുകയാണ്. എല്ലാ തരത്തിലുള്ള ഈ 9 ഭാവങ്ങളെയും അവിടെ പറഞ്ഞിട്ടുണ്ട്. അർച്ചിഷ്യന്തി മനുഷ്യാത്വാം, എന്തിനു വേണ്ടിയിട്ട്? ഈ കലിയുഗത്തിൽ കലികാലത്തിലുള്ള ഈ ആപത്തുകളിൽ നിന്നും രക്ഷ നേടാൻ ഏതൊരു നിരീശ്വരവാദിയാണെങ്കിലും എത്ര തന്നെ കണ്ട് യുക്തിവാദികളാണെങ്കിലും അവനവനെ കൊണ്ട് സാധിക്കില്ല. അവനവന്റെ ബോധത്തിൽ ഉതകുന്നതല്ല ഈ വിഷയം നാം. അവനവന്റെ ബുദ്ധിക്ക് ഈ വിഷയത്തെ തീർക്കാനാവാത്ത പക്ഷം വിളിച്ചു പോയിട്ടുള്ള ഒരു പേരാണ് ഈശ്വര എന്നുള്ള ഒരു പേര് നാം. അത് വിളിക്കാതെ യാതൊരു നിവൃത്തിയുമില്ല. ഇത് തന്നെയാണ് അർജുനനും ചെയ്തിട്ടുള്ളത് നാം. ഇത് തന്നെയാണ് അർജുനനും ചെയ്തിട്ടുള്ളത്. അർജുനൻ വെറുതെ തോറ്റത് മാത്രമല്ല, അർജുനൻ എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആളൊന്നല്ല. നമ്മൾ കാണുമ്പോൾ വളരെ നിസ്സാരണക്കാരനായിട്ട് എല്ലാവരുടെയും ചിത്രത്തിലേ വരയ്ക്കാൻ പറ്റുള്ളൂ പഴയകാലത്ത്. അതുകൊണ്ടാണ് അർജുനൻ എന്ന് പറഞ്ഞ മഹാദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഒരിക്കലും പറ്റാത്ത അമ്പുള്ള ആള്, പാശുപതാസ്ത്രം, ഇങ്ങനെ ധാരാളം ബ്രഹ്മസിദ്ധികളുള്ള ഒരു വ്യക്തിയാണ് അർജുനനെങ്കിൽ, ആ അർജുനൻ പരാജയപ്പെടുമ്പോൾ ചോദിച്ചതാണ് ഈ ദേവിയുടെ ഉപാസനയെ ചിന്തിക്കേണ്ടുന്ന. മനുഷ്യന്റെ ജീവിതത്തിൽ നിത്യമുണ്ടാവുന്ന നിത്യ ദുഃഖങ്ങളിൽ നിന്നും മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള 3-ാമത്തെ 2-ാമത്തെ ഭാവം ചിന്തിക്കുമ്പോൾ, ദുർഗയായും സരസ്വതിയായും ലക്ഷ്മിയായും, അതിൽ ലക്ഷ്മീഭാവത്തിൽ മഹിഷാസുരമർദ്ദിനിയായിട്ട് നമ്മൾ എല്ലാ ഫോട്ടോയിലും കാണാറുണ്ട്. മഹിഷത്തെ ഒരു വലിയൊരു പോത്തിനെ കൊല്ലുന്ന ഒരു ഭാവം മഹിഷം എന്ന് പറഞ്ഞാൽ തന്നെയാണ്. എങ്ങനെയാണ് ഈ മഹിഷാസുരമർദ്ദിനിയെ നമ്മുടെ നിത്യജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്? 9 ദിവസം 3 ദിവസം 3 ദിവസം കഴിഞ്ഞു, ബാക്കിയുള്ള 3 ദിവസമേ നമ്മൾ അറിയുള്ളൂ. കാരണം പിന്നെ സ്കൂളിൽ പോകണ്ട, പഠിക്കണ്ട എന്നുള്ള ഒരു വലിയ പരിപാടി ആയതുകൊണ്ട് എല്ലാവർക്കും അത് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഓഫീസും ലീവ് കൊടുത്തിട്ടുണ്ട്. ഈ വർഷം മുതൽ വിദ്യാരംഭത്തിന് സർക്കാരിൻ്റെ വക ഒരു ലീവും കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റിയൊരു ദിവസമായിട്ടുണ്ട്. എന്തായാലും നവരാത്രി അത്രത്തോളമായിട്ട് വന്നിട്ടുണ്ട്. ഒരു മംഗളം സ്വസ്തിപാടിക്കോട്ട് തീർത്ഥം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാഭാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതത്. കരചരണകൃതം വാ കായജം കർമ്മജം വാ
ശ്രവണനയനജം വാമാനസം വാപരാധം വിദിതമവിദിതം വാ സർവമേതൽ ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓ ശാന്തി ശാന്തി ശാന്തി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമസങ്കീർത്തനം. ജയ ജയ മഹാദേവി. ഹരിയോം.